ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 13 അധ്യായം. ഭാഗ്യവതിയായ ശൂഷാൻ. യുയാക്കീം എന്ന പേരുള്ള ഒരുവൻ ബാബിലോണിൽ ജീവിച്ചിരുന്നു. അതീവ സുന്ദരിയും ദൈവഭക്തിയുമായി ഹൽക്കാനയുടെ മകൾ ശൂഷാൻ എന്നവളെ അയാൾ വിവാഹം ചെയ്തു. അവളുടെ മാതാപിതാക്കൾ നീതിയുള്ളവരായിരുന്നു. അവർ തങ്ങളുടെ പുത്രിയെ മോശയുടെ എല്ലാ കൽപ്പനകളും പഠിപ്പിച്ചിരുന്നു. അവളുടെ ഭർത്താവായ യുയാക്കീം അതീവ ധനികനായിരുന്നു. അവന്റെ ഭവനത്തിന് ചുറ്റുമായി അവന്റേതായ ഒരു ഉദ്യാനവും ഉണ്ടായിരുന്നു. അവൻ എല്ലാവരേക്കാളും ശ്രേഷ്ഠനായിരുന്നു കൊണ്ട് യഹൂദന്മാർ അയാളുടെ അടുക്കൽ എപ്പോഴും വന്ന് കൂടുമായിരുന്നു. അക്കാലത്ത് ജനത്തിന്റെ അധികാരികളും ന്യായാധിപരുമായി ആ വർഷത്തേക്ക് 2 മൂപ്പന്മാർ നിയമിതരായി. അവരെ പറ്റി ദൈവം അരുളി ചെയ്തിരുന്നു, അവർ മൂലം ബാബേലിൽ നിന്നും അധർമ്മം പുറപ്പെട്ട് വരും. അതായത് ദൈവത്തിൽ പരികർമ്മിക്കുന്ന കശീശന്മാരും ന്യായാധീശന്മാരും മൂലം എന്ന് തന്നെ. അവർ എപ്പോഴും യുയാക്കീമിന്റെ ഭവനത്തിൽ വരാറുണ്ടായിരുന്നു. വ്യവഹാരമുള്ളവരും അവിടെ വന്നുകൊണ്ടിരുന്നു. മധ്യാഹ്നത്തിൽ ജനമെല്ലാം പോയി കഴിഞ്ഞിട്ട് ശൂഷാനും അവളുടെ കന്യകകളും അവളുടെ ഭർത്താവിന്റെ പൂന്തോപ്പത്തിലേക്ക് പോകുമായിരുന്നു. ആ മൂപ്പന്മാർ പ്രതിദിനം അവളുടെ ഭർത്താവിന്റെ ഉദ്യാനത്തിൽ അവൾ നടക്കുവാൻ പോകുന്നത് കാണാറുണ്ടായിരുന്നു. അവർ അവളെ മോഹിച്ച് പരവശനായി. സ്വർഗത്തിങ്ങിലേക്ക് നോക്കാതെയും പുണ്യ ചരിതരോടുകൂടെ ചരിക്കാതെയും അവർ അവരുടെ ദൃഷ്ടി താഴ്ത്തിക്കളഞ്ഞു. അവരിരുവരും അവളോട് സഹശയനം ചെയ്യണമെന്ന് അത്യധികം മോഹിച്ചുവെങ്കിലും അവരുടെ മനോവ്യഥ അവരിരുവരും പരസ്പരം വെളിപ്പെടുത്തിയില്ല. നിഗൂഢമായി അവളോട് ചേരുവാൻ അവർ ആഗ്രഹിച്ചു. അവളെ ഒരു നോക്ക് കാണുവാൻ അവർ പ്രതിദിനം പരിശ്രമിച്ചിരുന്നു. ഭക്ഷണത്തിനുള്ള സമയമായി, നമുക്ക് ഇവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞ് അവർ ഒരുമിച്ച് പുറപ്പെട്ടു. അവർ പരസ്പരം പിരിഞ്ഞു. എന്നാൽ മടങ്ങി വന്നവർ വീണ്ടും കണ്ടുമുട്ടി. വഞ്ചനാപൂർവം അവർ പരസ്പരം പ്രവർത്തിച്ചതിനെ കുറിച്ച് അവർ ലജ്ജിച്ചു. വഷളും വിനാശകരവുമായ അവരുടെ മോഹകാര്യം അന്യോന്യം വെളിപ്പെടുത്തി. അതെ, പരിപക്വത പൂർണമായ അവളെ കുറിച്ചുള്ള മോഹം അന്ന് മുതൽ അവളെ തനിച്ച് കണ്ടെത്തി. സൽസ്മരണാർഹയായ അവളെ അപമാനിതയാക്കുവാൻ സമയം പാർത്ത് വന്നു. പ്രതിദിനം എന്ന പോലെ അവൾ പോകുന്നത് അവർ കണ്ടു. 2 ദാസിമാരും അവളോട് ഒരുമിച്ചുണ്ടായിരുന്നു. ചൂടുണ്ടായിരുന്നതിനാൽ അവിടെ ഉദ്യാനത്തിൽ കുളിക്കുവാൻ അവൾ ആഗ്രഹിച്ചു. ആ മൂപ്പന്മാരും എത്തി തോട്ടത്തിൽ ഒളിച്ചിരുന്നു. ആ മൂപ്പന്മാർ 2 പേരും ഒഴികെ ഉദ്യാനത്തിൽ മറ്റാരുമില്ലായിരുന്നു. ശൂഷാൻ വൃത്തികളോട്, നിങ്ങൾ പോയി എനിക്ക് എണ്ണയും ലേപന സാധനങ്ങളും എടുത്ത് കൊണ്ടുവരുവിൻ. ഞാൻ സ്നാനം ചെയ്യാൻ ഉദ്യാനവാതിലും അടച്ചുകൊള്ളണമെന്ന് പറഞ്ഞു. അവൾ അവരോട് ആജ്ഞാപിച്ചതനുസരിച്ച് തോട്ടത്തിന്റെ വാതിലടച്ച് ആജ്ഞാപിക്കപ്പെട്ടവ കൊണ്ടുവരുവാൻ അവർ പോയി. അവിടെ മറഞ്ഞിരുന്ന മൂപ്പന്മാരെ അവർ കണ്ടില്ലായിരുന്നു. ശൂഷാന്റെ പരിചാരികകൾ പോയപ്പോൾ ആ മൂപ്പന്മാർ അവളുടെ നേരെ ഓടിയെടുത്ത് അവളോട്, ഉദ്യാനവാതിലുകളെല്ലാം അടച്ചിരിക്കുകയാണ്, ആരും നമ്മെ കാണുകയില്ല, ഞങ്ങൾ നിന്നെ വളരെയേറെ മോഹിച്ചിരിക്കുകയാണ്, നീ ഞങ്ങളുമൊത്ത് ശയിക്കണം, ഞങ്ങളൊത്ത് ശയിക്കുവാൻ നിനക്ക് മനസ്സില്ലെങ്കിലോ ഞങ്ങൾ നിനക്കെതിരായി കള്ളസാക്ഷി പറയുക തന്നെ ചെയ്യും. അതായത് ഒരു യുവാവ് മൊത്ത നിനക്ക് ശയിക്കാൻ വേണ്ടി നിന്റെ ദാസികളെ നീ പറഞ്ഞയച്ചു എന്ന്. ശൂഷാൻ ചിന്തിച്ചു. അവൾ പറഞ്ഞു, എല്ലാ ഭാഗത്തുനിന്നും എനിക്ക് ആപത്ത് തന്നെ. എന്തെന്നാൽ ഞാനിത് ചെയ്താൽ ദൈവതിരുസന്നിധിയിൽ നിന്നും എനിക്ക് മരണമാണ്. എന്തെന്നാൽ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ശയ്യയെ അപമാനിക്കുകയാണ്. ചെയ്തില്ലെങ്കിലോ എൻ്റെ സ്വതന്ത്രാവസ്ഥയ്ക്ക് അനുയോജ്യമല്ലാത്ത ദുഷ്പേരോടുകൂടി നിങ്ങളുടെ കയ്യിൽ നിന്നും ഹീനമായ മരണം എനിക്ക് വന്നുകൂടും. ഇസ്രായേലിൻ്റെ തകർച്ചയ്ക്കും ദുഷ്കാലത്തിനും അന്യജാതികളുടെ പരിഹാസ വർദ്ധനവിനും പരിശ്രമിക്കുന്ന അധർമ്മികളായ മനുഷ്യരുടെ കള്ളസാക്ഷ്യം കൊണ്ട് എന്റെ വംശത്തിന് ആക്ഷേപവും ലജ്ജയും ഞാൻ വരുത്തി വെക്കേണ്ടി വരും.
തനിക്ക് യാതൊന്നും അറിഞ്ഞിരിക്കാൻ സാധിക്കാത്ത ദൈവസന്നിധിയിൽ ഞാൻ പാപം ചെയ്യുന്നതിനേക്കാൾ അനീതിക്കാരായ നിങ്ങളുടെ കൈകളാൽ മരിക്കുന്നതത്ര എനിക്ക് അഭികാമ്യം. ദൈവം നിങ്ങളുടെ കൈകളിൽ നിന്നും എന്നെ രക്ഷിച്ചുകൊള്ളുമെന്ന് ഞാൻ അവനിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. ആ കാമാതുരരായ മനുഷ്യരിൽ നിന്നുള്ള ആപത്ത നിമിത്തം ശൂശാൻ ഉച്ചത്തിൽ നിലവിളിച്ചു. ആ മൂപ്പന്മാരും അവൾക്കെതിരായി ഉച്ചത്തിൽ ആർത്തു. അവരിൽ ഒരുവൻ ഓടിച്ചെന്ന ഉദ്യാന വാതിൽ തുറന്നു. ശൂശാന്റെ വീട്ടിലുള്ളവർ തോട്ടത്തിൽ ഈ ശബ്ദം കേട്ടപ്പോൾ അവൾക്കെന്തോ സംഭവിച്ചു എന്ന് അറിയുവാൻ തോട്ടത്തിൽ ഓടിക്കൂടി. ശൂശാന്റെ ആൾക്കാരെല്ലാം വന്ന് കൂടിയപ്പോൾ ആ മൂപ്പന്മാർ അവൾക്കെതിരായി വഞ്ചനയോടെ സാക്ഷിച്ചു. ഞങ്ങൾ തോട്ടത്തിന് വെളിയിൽ കൂടെ കടന്ന് പോകുമ്പോൾ തോട്ടമൊന്ന് കാണുവാൻ ഞങ്ങൾ സൂക്ഷിച്ച് നോക്കി. അപ്പോഴോ ശൂശാൻ ഒരു യുവാവിനോടൊത്ത് ശയിക്കുന്നതാണ് ഞങ്ങൾ കണ്ടത്. അവനെ പിടിക്കുവാനായി ഞങ്ങൾ ഓടിച്ചെന്നു. എന്നാൽ ആ യുവാവ് ഞങ്ങളെക്കാൾ ശക്തനായിരുന്നതിനാൽ അവനെ പിടിപ്പാൻ ഞങ്ങൾക്ക് സാധ്യമായില്ല. മൂപ്പന്മാരുടെ ഈ വാക്ക് കേട്ടപ്പോൾ അവൾ ചെയ്തതായി അവർ പറഞ്ഞ ഇക്കാര്യം നിമിത്തം ശൂശാന്റെ ആൾക്കാർ ലജ്ജിതരായി. പിറ്റേ ദിവസം വാസ്തവമായും ശൂശാൻ ഈ വഷളത്വം പ്രവർത്തിച്ച് സ്വഭർത്താവായ യുയാക്കീമിന്റെ ശയ്യെ അപമാനിച്ചുവോയെന്ന് പരിശോധിക്കുവാനും ചെയ്തെങ്കിൽ അവൾ മരിക്കണമെന്ന് നിശ്ചയിക്കുവാനുമായി ജനമെല്ലാം അവളുടെ ഭർത്താവായ യുയാക്കീമിന്റെ ഭവനത്തിൽ വന്ന് കൂടി. അവളെ അനീതിയോടെ വേദനിപ്പിക്കുവാനായി ആ രണ്ട് മൂപ്പന്മാരും ആഗതരായി. അവർ പറഞ്ഞു, ഹെൽക്കാനയുടെ പുത്രിയും യുയാക്കീമിന്റെ ഭാര്യയുമായ ശൂശാന് ആളയക്കുവീൻ. അവൾക്ക് ആളയച്ചു. അവളും അവളുടെ കുടുംബം മുഴുവനും അവളുടെ എല്ലാ പരിചിതരും സ്നേഹിതന്മാരും വന്ന് ചേർന്നു. അവൾ ജനമധ്യത്തിൽ നിന്നു. അവൾ അതീവ സുന്ദരിയും സർവ സ്ത്രീകളെക്കാൾ വിനീതയും അവളുടെ വസ്ത്രധാരണം പരിപക്വവുമായിരുന്നു. ആ കശ്മലന്മാർ അവളെ കണ്ടപ്പോൾ അവളുടെ സൗന്ദര്യമൊന്ന് ആസ്വദിപ്പാൻ വേണ്ടി അവളുടെ മൂടുപടം മാറ്റാൻ അവർ ആജ്ഞാപിച്ചു. അവളെ കണ്ടുകൊണ്ടിരുന്നവരെല്ലാം കരഞ്ഞുപോയി. വളരെയേറെ പുരുഷാരം അവൾക്ക് ചുറ്റുമായി നിന്നപ്പോൾ ആ മൂപ്പന്മാർ രണ്ടുപേരും കടന്നുവന്ന് അവൾക്കെതിരായി കള്ളസാക്ഷി പറഞ്ഞു. അവർ അവളുടെ ശിരസിന്മേൽ കൈവച്ചുകൊണ്ട് ഇവളൊരു യുവാവുമായി ശയിക്കുന്നത് ഞങ്ങൾ കണ്ടതാണ് എന്ന് പറഞ്ഞു. ശൂശാനാകട്ടെ അവൾക്ക് സംഭവിച്ചത് നിമിത്തം മനസ്സ് നീറി സ്വർഗത്തിൽ ദൈവസന്നിധിയിലേക്ക് കണ്ണുകൾ ഉയർത്തി. എന്നാൽ അവളുടെ ഹൃദയം ദൈവത്തിങ്കൽ സമർപ്പിതമായിരുന്നു. ആ മൂപ്പന്മാർ ഇരുവരും പറഞ്ഞത് എന്തെന്നാൽ, ഉദ്യാനത്തിന് വെളിയിലൂടെ ഇന്നലെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ ശൂശാനും കൂടെ രണ്ട ദാസികളും വന്ന് ഉദ്യാനത്തിൽ കടന്നു. അവൾ ദാസികളെ പറഞ്ഞയച്ചിട്ട് ഉദ്യാന വാതിലുകൾ അടച്ചു. അവളെ കാത്ത് അവിടെ ഒളിച്ചിരുന്ന ഒരു യുവാവ് അവളുടെ അടുക്കലെത്തി. അവൾ ഒന്നിച്ച് ശയിച്ചു. തോട്ടത്തിൽ കയറി ദുഷ്കർമ്മം ഞങ്ങൾ കണ്ടതാണ്. അവർ ശയിക്കുന്നതായി ഞങ്ങൾ കാണുക തന്നെ ചെയ്തു. അവരെ പിടിപ്പാനായി ഞങ്ങൾ ഓടിച്ചെന്നു. എന്നാൽ ആ യുവാവ് ഞങ്ങളെക്കാൾ ശക്തനായിരുന്നതിനാൽ അവനെ പിടിപ്പാൻ കഴിഞ്ഞില്ല. അവൻ ഉദ്യാനവാതിൽ തുറന്ന് ഓടിക്കളഞ്ഞു. എന്നാൽ ഇവളെയോ ഞങ്ങൾ പിടിച്ചു. നിന്നോട് സഹശയനം ചെയ്ത യുവാവ് ആരെന്ന് അവളോട് ഞങ്ങൾ ചോദിച്ചു. അവൻ ആരെന്ന് ഏറ്റുപറയുവാൻ ഇവൾ ഇഷ്ടപ്പെട്ടില്ല. ഇത്രയും ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വച്ച് സാക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. സംഘം മുഴുവനും അവരെ വിശ്വസിച്ചു. അവർ ജനത്തിന്റെ മൂപ്പന്മാരും ന്യായാധിപന്മാരുമായിരുന്നല്ലോ. ശൂശാൻ മരണത്തിന് അർഹയെന്ന് അവർ വിധിച്ചു. ആയത് എല്ലാ സ്ത്രീകൾക്കും ഭയമുണ്ടാകുവാനും അവർക്കും അവരുടെ കുടുംബത്തിനും അപമാനമുണ്ടാകത്തക്കവണ്ണം ഈ ദൃശ്യ പ്രവൃത്തിയെ ചെയ്യാതിരിക്കുന്നതിനും വേണ്ടി അത്രയും. ശൂശാനോ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട്, സർവവും അറിയുന്നവനും എല്ലാ രഹസ്യവും തിരുമുമ്പിൽ പരസ്യമായിരിക്കുന്നവനും സംഭവിക്കും മുമ്പ് തന്നെ ഭാവി കാര്യങ്ങൾ അറിയുന്നവനും ആയ ദൈവം ഇവർ എന്നെ വെറും അസത്യം കൊണ്ട് ഉപദ്രവിക്കുകയാണെന്ന് കാണുമാറാകട്ടെ. ഇവർ എനിക്കെതിരായി സാക്ഷ്യം പറഞ്ഞതിൽ ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ലാതിരിക്കെ ഇതാ ഞാൻ മരിക്കുന്നു.
അവിഷ്ടതന ഞാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞു. ശൂഷാന്റെ ശബ്ദം ദൈവം കേട്ടു. അവൾ മരിക്കാനായി പുറപ്പെടും മുമ്പേ പെട്ടെന്ന് ദൈവം 12 വയസ്സുള്ള ദാനിയേൽ എന്ന ഒരു ചെറുബാലന്റെ മേൽ തന്റെ പരിശുദ്ധാത്മാവിനെ അയച്ചു. അവൻ ഉച്ചത്തിൽ, ഈ സ്ത്രീയുടെ രക്തത്തിൽ നിന്നും ഞാൻ കുറ്റമറ്റവനാണ്, എന്നാൽ ആരോപിതമായ ഈ അശുദ്ധിയിൽപ്പെടാതെ അവൾ നിഷ്കളങ്കയാണ് എന്ന് പറഞ്ഞു. ജനമെല്ലാം അവന്റെ അടുത്ത് വന്നുകൂടി. എന്താണ് നീ പറഞ്ഞ കാര്യം? അവർ ചോദിച്ചു. അവനു അവരുടെ മധ്യയെ നിന്നുകൊണ്ട് പറഞ്ഞു, ഇസ്രായേൽ പുത്രിമാരെ, നീതിയോടെ വിധിക്കാത്ത ഇസ്രായേൽ മക്കളെ, നിങ്ങൾ ഇത്ര ഭോഷന്മാരായിപ്പോയല്ലോ. എല്ലാവരും ന്യായാസനത്തിങ്കിലേക്ക് തിരികെ വരുവേൻ. എന്തെന്നാൽ വ്യാജം പറഞ്ഞാണ് നിങ്ങൾ ഈ സ്ത്രീയെ കുറ്റം വിധിച്ചിരിക്കുന്നത്. ജനമെല്ലാം ന്യായാസനത്തിങ്കൽ തിരികെ വന്നു. ആ മൂപ്പന്മാർ ദാനിയേലിനോട്, നീയും വന്ന് ഞങ്ങളുടെ മധ്യേ ഇരിക്കൂ. ദൈവം നിനക്ക് മൂപ്പൻ സ്ഥാനം തന്നിട്ടുണ്ടോ എന്ന് ഞങ്ങളൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. ദാനിയേൽ ജനസമൂഹത്തോട്, നിങ്ങൾ ഇവരെ ഒരുവനിൽ നിന്നും അപരനെ മാറ്റി നിർത്തി എനിക്ക് തരുവേൻ. അപ്പോൾ ദൈവം എനിക്ക് പ്രദാനം ചെയ്തിരിക്കുന്നത് അനുസരിച്ച് ഞാൻ ഇവരെ വിധിക്കാം. അപ്പോൾ ഇവർ ശൂഷാനെതിരായി അനീതിയോടെ വെറും കള്ളസാക്ഷി പറഞ്ഞതാണെന്ന് ഞാൻ തെളിയിച്ചു തരാമെന്ന് പറഞ്ഞു. ജനസമൂഹം അവരെ ഒരുവനിൽ നിന്നും മറ്റവനെ മാറ്റി നിർത്തി. ദാനിയേൽ അവരിൽ ഒരുവനെ വിളിച്ചവനോട്, താങ്കൾ ദുർദിവസങ്ങൾ കൊണ്ട് പഴകിയ മനുഷ്യനാണ്. വളരെ മുമ്പ് മുതൽ നീ ചെയ്ത നിന്റെ പാപങ്ങൾ അടുത്ത് വന്നിരിക്കുന്നു. നീ അനീതിയുള്ള വിധി നടത്തി. പുണ്യമുള്ളവരെ നീ കുറ്റം വിധിച്ചു. വിനീതരെ നീ നശിപ്പിക്കുകയായിരുന്നു. കുറ്റമറ്റവരെ നീ നിരപരാധികളാക്കിയില്ല. ഇപ്പോൾ എന്നോട് പറയണം, ഈ സമൂഹ സമക്ഷം പറയണം, ഏത് വൃക്ഷത്തിൻ കീഴിലാണ് ഈ സ്ത്രീയും ആ യുവാവും സഹശയനം നടത്തുന്നതായി നീ കണ്ടത്? ആ മൂപ്പനവനോട്, ലവങ്ക വൃക്ഷത്തിൻ കീഴിലെന്ന് പറഞ്ഞു. ദാനിയേൽ അവനോട്, ഇത് നീ അറിഞ്ഞു കൊള്ളുക. നീ വ്യാജമാണ് ഉറപ്പിച്ച് പറഞ്ഞതെങ്കിൽ നിന്റെ ശിരസിലത് കരേറും. എന്നാൽ ദൈവസന്നദ്ധിയിൽ നിന്ന് മരണപ്പാട് ലഭിച്ച മാലാഖ രണ്ടായി നിന്നെ കീറിക്കളയുവാനിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നീട് അവന്റെ കൂട്ടുകാരനായ മറ്റവനെയും വിളിച്ചു. അവനോട്, കനാന്റെ സന്തതിയെ, യഹൂദായുടെ സന്തതിയല്ലാത്തവനെ, ഈ സ്ത്രീയുടെ സൗന്ദര്യം നിന്നെ കീഴടക്കി. അവളെക്കുറിച്ചുള്ള ദുർമോഹം നിന്റെ ഹൃദയത്തെ തിരിച്ചു കളഞ്ഞു. അവളുടെ നീതി നിമിത്തം നിങ്ങളുടെ അശുദ്ധമായ ആഗ്രഹങ്ങൾക്ക് വഴങ്ങാത്തതിനാൽ ഇസ്രായേൽ പുത്രിമാരോട് ഇങ്ങനെയോ നിങ്ങൾ വർത്തിക്കുന്നത്. ഈ സർവ സമൂഹത്തിന്റെ മുമ്പിൽ വച്ച് നീ എന്നോട് പറയണം, ഏത് മരത്തിന്റെ കീഴിലാണ് ഈ സ്ത്രീയും ആ യുവാവും സഹശയനം ചെയ്തതായി നിങ്ങൾ കണ്ടുപിടിച്ചത്? സർവസംഘത്തിന്റെ മുമ്പിൽ വച്ച് അവൻ പറഞ്ഞു, കരുവേലകത്തിന് കീഴെ എന്ന്. ദാനിയേൽ അവനോട്, ഈ മനസ്സ് നൊന്തിരിക്കുന്ന സ്ത്രീക്കെതിരായി നീ അനീതി സംസാരിച്ചിരിക്കുന്നു. കുറ്റമറ്റ രക്തം അനീതിയായി ചിന്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഇപ്പോഴിതാ മോശയുടെ ന്യായപ്രമാണത്തിൽ ലിഖിതമായ പ്രകാരം നിന്റെ തിന്മ നിന്റെ തലമേൽ വരുന്നു. കണ്ടാലും ദൈവത്തിന്റെ മാലാഖ വാളും പിടിച്ചുകൊണ്ട് നിന്നെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കീറിക്കളയുവാനും നിങ്ങൾ ഇരുവരെയും ഒരുമിച്ച് സംഹരിക്കുവാനുമായി അയക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ജനസമൂഹമെല്ലാം ഉറച്ച ശബ്ദത്തിൽ ഒരുമിച്ച് പറഞ്ഞു, തന്റെ തിരുനാമത്തിൽ വിശ്വസിച്ചവരെ രക്ഷിച്ച ദൈവത്തിന് സ്തുതി. ദാനിയേൽ അവർ കരുതി കൂട്ടിച്ചെയ്ത ഉപദ്രവത്തെ കുറ്റപ്പെടുത്തി. ജനസമൂഹമെല്ലാം രഹസ്യങ്ങൾ വെളിച്ചത്താക്കുവാനും നിരപരാധിക്ക് അവന്റെ നിരപരാധിത്വത്തിനൊത്തതുപോലെ നൽകുവാനും അധർമ്മിയോട് പ്രതികാരം ചെയ്ത് അവന്റെ മാർഗത്തെ അവന്റെ ശിരസിൽ തന്നെ വരുത്തുവാനുമായ ദൈവത്തിന് സ്തുതി ശബ്ദമുയർത്തി. സമൂഹമെല്ലാം അവർക്കെതിരായി എഴുന്നേറ്റ് മോശയുടെ കൽപ്പനാനുസരണം അവരോട് പ്രവർത്തിച്ചു. അവർ അവരെ കൊന്നുകളഞ്ഞു. അവർക്കർഹമായ വിധം ദൈവം ഭയങ്കര പ്രതികാരം ചെയ്തു. ആ ദിനത്തിൽ നിർദോഷ രക്തം ജീവൻ പ്രാപിച്ചു. ഹെൽക്കാനയും ഭാര്യയും യുയാക്കീമിന്റെ പത്നിയായ അവരുടെ മക്കളിൽ
ഒരു മാലിന്യവും കണ്ടെത്തപ്പെടാതിരുന്നതിനാൽ ആഹ്ലാദിച്ചു. അവരിൽ നിന്നും മാലിന്യത്തിന്റെ ദുഷ്പേരം നീക്കപ്പെട്ടതിൽ സർവജനവും ശൂശാന്റെ കുടുംബം മുഴുവനും ദൈവത്തെ സ്തുതിച്ചു. ദാനിയേൽ മഹാനായി. ശൂശാന്റെ കുടുംബം മുഴുവനിലും ഇസ്രായേലിന്റെ സർവ സംഘത്തിന്റെയും ദൃഷ്ടിയിലും അവൻ പ്രസിദ്ധനായി. അവൻ എപ്പോഴും അവന്റെ ജനത്തിൽ ന്യായപാലനവും നീതിയും നടത്തി വന്നു. അവന് വെളിപ്പെടുത്തപ്പെട്ട രഹസ്യങ്ങളും നിഗൂഢ കാര്യങ്ങളും നിമിത്തം അവന്റെ മഹത്വമുള്ള നാമം സർവ ജനത്താലും പുകഴ്ത്തപ്പെട്ടു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരക്മോ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം. അസ്തദ്കോസ് രാജാവ് അയാളുടെ പിതാക്കന്മാരോട് ചേർന്ന ശേഷം പാഴ്സനായ കൂറോഷ് അഥവാ സൈറസ് രാജ്യത്വം പ്രാപിച്ചു. ദാനിയേൽ രാജസന്നിധിയിൽ ബഹുമാന്യനായിരുന്നു. അവൻ രാജാവിനോട് കൂടെയാണ് താമസിച്ചിരുന്നതും രാജാവിന്റെ സർവ സുഹൃത്തുക്കളാലും അവൻ ബഹുമാനിതനുമായിരുന്നു. ബാബിലോണിയർക്കൊരു വിഗ്രഹമുണ്ടായിരുന്നു. അതിന്റെ പേര് ബാൽ. അതിന്റെ നാമത്തിൽ പ്രതിദിനം അവർ വളരെ ചെലവ് ചെയ്തിരുന്നു. അതിനോട് വളരെ ഭക്തിയുണ്ടായിരുന്ന രാജാവ് ദിവസം തോറും പോയി അതിനെ നമസ്കരിച്ചു വന്നു. ദാനിയേലോ ദൈവത്തെ ആരാധിച്ചു. രാജാവ് ദാനിയേലിനോട്, എന്റെ ബാലദേവനെ നീ എന്താണ് നമസ്കരിക്കാതിരിക്കുന്നത് എന്ന് ചോദിച്ചു. ദാനിയേൽ അദ്ദേഹത്തോട്, കൊത്തുപണി ചെയ്തുണ്ടാക്കിയ പ്രതിമയെയും വിഗ്രഹത്തെയും ഞാൻ ആരാധിക്കുകയില്ല. അവയെല്ലാം മനുഷ്യന്റെ ഹസ്തനിർമ്മിതമല്ലയോ? എന്നാൽ ഞാനോ ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നു, ഭയപ്പെടുന്നു. അദ്ദേഹമല്ലോ സർവജനത്തിന്റെയും ഉടയവൻ എന്ന് പറഞ്ഞു. രാജാവ് ദാനിയേലിനോട്, എന്റെ ദേവനായ ബാൽ ജീവനുള്ളവനാകുന്നുവെന്ന് നിനക്ക് തോന്നുന്നില്ലേ? ഓരോ ദിവസവും അദ്ദേഹം ഭക്ഷിച്ച് പാനം ചെയ്യുന്നത് നീ കാണുന്നില്ലേ എന്ന് ചോദിച്ചു. ദാനിയേൽ അപ്പോൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് രാജാവിനോട്, രാജാവേ, അങ്ങ് മറക്കരുതേ, അതിന്റെ അകം മുഴുവനും കളിമണ്ണും പുറംഭാഗം താമ്രവുമാണല്ലോ. അത് ഒരു കാലത്തും ഭക്ഷിച്ചിട്ടില്ല, കുടിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് കോപിഷ്ഠനായി ബാലിന്റെ പുരോഹിതന്മാരെ വിളിച്ച് അവരോട്, ഈ ചെലവെല്ലാം ചെയ്ത് ഒരുക്കുന്നവ തിന്നു തീർക്കുന്നത് ആര് എന്നങ്ങൾ നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ മരിക്കും നിശ്ചയം. ബാലാണ് ഇതെല്ലാം ഭക്ഷിച്ച് തീർക്കുന്നത് എന്ന് നിങ്ങൾ എന്നെ ബോധ്യപ്പെടുത്തിയാൽ ബാലിനെ ദുഷിച്ച ദാനിയേൽ മരിക്കണമെന്ന് പറഞ്ഞു. ദാനിയേൽ രാജാവിനോട്, രാജാവേ, തിരുവചനം പോലെ തന്നെയെന്ന് പറഞ്ഞു. അവരുടെ ഭാര്യമാരും മക്കളും കൂടാതെ തന്നെ ബാലിന്റെ പുരോഹിതന്മാർ 70 പേരുണ്ടായിരുന്നു. രാജാവും ദാനിയേലും കൂടെ ബാലിന്റെ ആലയത്തിൽ വന്നു. പുരോഹിതർ രാജാവിനോട്, ഞങ്ങൾ വെളിയിലേക്ക് പോയിക്കൊള്ളാം. തിരുമേനി തന്നെ ബാലിന് ഭക്ഷണമർപ്പിച്ചും വീഞ്ഞ് കലർത്തിയും വച്ച് കൊള്ളുക. വാതിലടച്ച് അങ്ങയുടെ മുദ്രമോതിരം കൊണ്ട് മുദ്രയും വെച്ചുകൊള്ളുക. രാവിലെ എഴുന്നേറ്റ് വന്ന് പരിശോധിക്കുക. ഭക്ഷണങ്ങൾ ബാൽ ഭക്ഷിച്ചു തീർന്നതായി അങ്ങ് കാണുന്നില്ല എങ്കിൽ ഞങ്ങൾ മരിച്ചുകൊള്ളാം. ബാൽ ഭക്ഷിച്ചുവെങ്കിലോ ഞങ്ങൾക്കെതിരെ ദൂഷണം പറഞ്ഞ ദാനിയേൽ മരിക്കുക തന്നെ വേണമെന്ന് പറഞ്ഞു. അവർക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു. അവർ മേശയ്ക്ക് കീഴേ ഭാഗത്ത് ഒരു രഹസ്യ പ്രവേശന മാർഗം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിലൂടെ അവർ അകത്ത് കടക്കുകയും ബാലിനായി സമർപ്പിതമായ സർവം ഭക്ഷിക്കുകയും ബാക്കി വരുന്നത് എടുത്തുകൊണ്ട് പോകുകയും ചെയ്തിരുന്നു. പുരോഹിതന്മാർ പോയ ശേഷം രാജാവ് ഭോജ്യങ്ങൾ വരുത്തി മേശമേൽ നിർത്തി ബാലിന്റെ മുമ്പിൽ വച്ചു. അവരുടെ പതിവ് പോലെ വീഞ്ഞും നിറച്ചു വെച്ച് പുറത്തിറങ്ങി. അപ്പോൾ ദാനിയേൽ ഭൃത്യന്മാരോട്, നിങ്ങൾ കുറെ ചാരം കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. അവർ കൊണ്ടുവന്ന ചാരം രാജാവിന്റെ മുമ്പിൽ വച്ച് തന്നെ ബാലിന്റെ ആലയമാകെ വിതറി. രാജാവ് ഇത് കണ്ട് പുറത്തിറങ്ങി വാതിലടച്ചു. രാജാവിന്റെ മുദ്രമോതിരവും ദാനിയേലിന്റെ മോതിരവും കൊണ്ട് മുദ്രയും വച്ചു. പതിവ് പോലെ പുരോഹിതന്മാരും അവരുടെ ഭാര്യമാരും മക്കളും വന്ന് ബാലിന് നിവേദിച്ചിരുന്നതെല്ലാം ഭക്ഷിച്ചു, വീഞ്ഞും കുടിച്ചു.
രാജാവ് അതിരാവിലെ ദാനിയേലും ഒരുമിച്ച് അവിടെ എത്തി. രാജാവ് ദാനിയേലിനോട്, ദാനിയേലെ, മുദ്രയെല്ലാം അതേപടി തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ഇരിക്കുന്നു രാജാവേ എന്ന് ദാനിയേലും പറഞ്ഞു. വാതിൽ തുറന്ന് രാജാവ് മേശമേൽ സൂക്ഷിച്ചു നോക്കി. ബാലിനുള്ള നിവേദ്യമെല്ലാം ഭക്ഷിക്കപ്പെട്ടിരുന്നതായി കണ്ടു. അദ്ദേഹം പുറത്ത് നിന്നുകൊണ്ട് തന്നെ അത്യുച്ചത്തിൽ, അല്ലയോ ബാലേ, അങ്ങ് വലിയവൻ, അങ്ങയുടെ സന്നിധിയിൽ അല്പം പോലും വഞ്ചനയില്ല എന്ന് പറഞ്ഞു. അപ്പോഴും ദാനിയേൽ ചിരിച്ചുകൊണ്ട് കുറച്ചു നേരം രാജാവിനെ അകത്ത് കയറ്റാതെ പിടിച്ചു നിർത്തി. ദാനിയേൽ രാജാവിനോട്, തിരുമേനിയായ രാജാവെ, നിലത്തുനിന്ന് സൂക്ഷിച്ചു നോക്കിയാലും ഈ കാണുന്ന കാൽപാദങ്ങൾ ആരുടേതാണ് എന്ന് ചോദിച്ചു. അപ്പോൾ രാജാവ്, നിലത്ത് പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും പാദമുദ്രകൾ ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. രാജാവ് ക്രോധാവേശനായി ആ പുരോഹിതന്മാരെയും ഭാര്യമാരെയും മക്കളെയും പിടികൂടി. അവർ ബാലിനുള്ള നിവേദ്യങ്ങൾ തിന്ന് കുടിക്കാൻ അകത്ത് കടക്കുകയും പുറത്തിറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്ന ആ ഗൂഢമാർഗം അവർ രാജാവിന് കാണിച്ചു കൊടുത്തു. രാജാവ് അവരെ എല്ലാം കൊന്നുകളഞ്ഞു. ബാൽ വിഗ്രഹത്തെ ഒരു സമ്മാനം എന്ന പോലെ ദാനിയേലിന് കൊടുത്തു. ദാനിയേൽ അതിനെ ഉടച്ച് തകർത്ത് കളഞ്ഞു. ബാലിന്റെ ആലയം നിലംപരിശാക്കുകയും ചെയ്തു. ആ പ്രദേശത്ത് ഒരു മഹാസർപ്പമുണ്ടായിരുന്നു. ബാബിലോണിയർ അതിനെ ആരാധിച്ചു വന്നു. രാജാവ് ദാനിയേലിനോട്, ഇത് ദേവനല്ല എന്ന് എതിരെ പറയുവാൻ നിനക്ക് സാധ്യമല്ല. അത് ജീവനുള്ള ദേവനാകിയാൽ നീ അതിനെ ആരാധിക്കണമെന്ന് പറഞ്ഞു. ദാനിയേൽ രാജാവിനോട്, ഞാൻ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നു. എന്നാൽ താനാകുന്നു ജീവനുള്ള ദൈവം. അല്ലയോ തിരുമേനി, അതിന്മേൽ എനിക്ക് അധികാരം തരണമേ. വാളും വടിയും കൂടാതെ ഈ മഹാസർപ്പത്തെ ഞാൻ കൊല്ലാം. രാജാവ് അവനോട് അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ദാനിയേൽ ടാറും കൊഴുപ്പും തലമുടിയും എടുത്ത് ഒരുമിച്ച് പാകം ചെയ്തു. അവ കൊണ്ട് ഉരുളകളുണ്ടാക്കി മഹാസർപ്പത്തിന്റെ വായിലേക്ക് കയറ്റി. മഹാസർപ്പം അത് വിഴുങ്ങി പൊട്ടിത്തെറിച്ച് അത് ചത്തുപോയി. ദാനിയേൽ അപ്പോൾ, അല്ലയോ ബാബേൽക്കാരെ, നിങ്ങളുടെ ആരാധനാ മൂർത്തികളെ കണ്ടാലുമെന്ന് പറഞ്ഞു. ബാബിലോണിയർ അത് കേട്ടതോടെ അത്യധികം നീരസപ്പെട്ടു. രാജസന്നിധിയിൽ ഒത്തുകൂടി രാജാവിനെതിരെ തിരിഞ്ഞ്, രാജാവ് യഹൂദനായി പോയി. അയാൾ ബാലിനെ തകർത്ത് കളഞ്ഞു, മഹാസർപ്പത്തെ കൊന്ന് കളഞ്ഞു, പുരോഹിതന്മാരെയും വധിച്ചു എന്ന് പരസ്പരം പറഞ്ഞു. അവർ രാജസന്നിധിയിലെത്തിയ അയാളോട്, ദാനിയേലിനെ ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തരണം, അല്ലെങ്കിൽ നിന്നെയും നിന്റെ കുടുംബത്തെയും ഞങ്ങൾ കൊല്ലുമെന്ന് പറഞ്ഞു. അവരെല്ലാം ഒറ്റക്കെട്ടായി തനിക്കെതിരായി എഴുന്നേറ്റിരിക്കുകയാണെന്ന് രാജാവ് കണ്ടപ്പോൾ അയാൾക്ക് ഭീതിയായി. നിർബന്ധാനുസരണം ദാനിയേലിനെ അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവർ ദാനിയേലിനെ കൂട്ടിക്കൊണ്ടുപോയി സിംഹക്കുഴിയിലിട്ടു. സിംഹങ്ങൾ വിശന്ന് അവനെ തിന്ന് കളയുവാനായി 6 ദിവസം അവിടെ ഇട്ടിരുന്നു. ആ സിംഹക്കുഴിയിൽ 7 സിംഹങ്ങളുണ്ടായിരുന്നു. അവർക്ക് ഓരോ ദിവസവും 2 ദേഹങ്ങളും 2 ആടുകളെയും ഇട്ട് കൊടുക്കാറുണ്ടായിരുന്നു. എന്നാൽ അവയ്ക്ക് വിശന്നിട്ട് ദാനിയേലിനെ തിന്ന് കളയുവാൻ വേണ്ടി അവയ്ക്ക് വിശപ്പ് വരുവാൻ തക്കവണ്ണം ഈ 6 ദിവസവും അവയ്ക്ക് യാതൊന്നും തീറ്റ കൊടുത്തിരുന്നില്ല. അക്കാലത്ത് യഹൂദയിൽ ഹബക്കൂക്ക് എന്ന പ്രവാചകനുണ്ടായിരുന്നു. അയാൾ വയലിൽ കൊയ്ത്തുകാർക്കായി ഭക്ഷണവും നുറുക്കിയ അപ്പവും കൊണ്ടുപോകുകയായിരുന്നു. ദൈവത്തിന്റെ മാലാഖായലോട് നിന്റെ കൈവശമുള്ള ഈ ഭോജ്യങ്ങൾ ദാനിയേലിനായി നീ കൊണ്ടുപോകുക. അവൻ ബാബേലിൽ സിംഹക്കുഴിയിൽ ഇടപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. യജമാനെ, ബാബേൽ ഞാൻ കണ്ടിട്ടില്ലല്ലോ, സിംഹക്കുഴിയും എനിക്ക് അറിഞ്ഞുകൂടല്ലോ എന്ന് ഹബക്കൂക്ക് പറഞ്ഞു. മാലാഖായുടെ തലയിൽ കൈവച്ച് തലമുടിയിൽ പിടിച്ച് എടുത്തു പൊക്കി പരിശുദ്ധാത്മ ശക്തിയാൽ അയാളെ സിംഹക്കുഴിയുടെ ഉപരിഭാഗത്തായി കൊണ്ടുവന്ന് വച്ചു. ദാനിയേൽ, ദാനിയേൽ, നീ എഴുന്നേറ്റ് നിനക്കായ ദൈവമയച്ച നീ ഭക്ഷണം കഴിക്കുക എന്ന് ഹബക്കൂക്ക് ദാനിയേലിനോട് പറഞ്ഞു. അപ്പോൾ ദാനിയേൽ ദൈവം എന്നെ ഓർത്തു, തന്റെ കരുണ എന്നിൽ നിന്നും മാറ്റിക്കളഞ്ഞില്ല.
നാഥ, അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് കൈവിടുകയില്ല എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചു. തൽക്ഷണം തന്നെ ദൈവത്തിന്റെ മാലാഖ ഹബക്കൂക്കിനെ മുമ്പ് എവിടെ നിന്നുമാണ് എടുത്തുയർത്തിയത് അവിടെ തന്നെ കൊണ്ടുപോയി നിർത്തി. ദാനിയേലിനെ ഓർത്ത് രാജാവിന് വളരെ ദുഃഖമുണ്ടായിരുന്നതിനാൽ ഏഴാം ദിവസം അവനെ കുറിച്ച് വിലപിപ്പാനായി സിംഹക്കുഴിയിലേക്ക് വന്ന് കുഴിയിലേക്ക് സൂക്ഷിച്ച് നോക്കി. ദാനിയേൽ അവിടെ ഇരിക്കുന്നതായി അയാൾ കണ്ടു. അയാൾ ദാനിയേലിന്റെ ദൈവം വലിയവൻ തന്നെയെന്ന് അത്യുച്ചത്തിൽ വിളിച്ച് പറഞ്ഞു. ദാനിയേലിനെ കുഴിയിൽ നിന്നും കയറ്റി അവനെ കുറിച്ച് യേശുവിനെ പറയുകയും അവനെ നിഗ്രഹിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്ത അവന്റെ ശത്രുക്കളെ അതേ കുഴിയിലിടുകയും ചെയ്തു. അക്ഷണത്തിൽ തന്നെ രാജാവിന്റെയും ദാനിയേലിന്റെയും കൺമുമ്പിൽ വച്ച് തന്നെ സിംഹങ്ങൾ അവരെ തിന്നുകളഞ്ഞു. ആമീൻ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരക്മോ.